ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വയനാടിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് കാണാം. പിന്നെ കൂടെ കുറച്ച് നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. നാട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് വയനാട്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഈ കാടിൻ്റെ ഇടയിലൂടെയുള്ള ഈ റോഡുണ്ടല്ലോ, അതായത് റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല തിക്കായിട്ടുള്ള കാടാണ്. അപ്പോൾ അതിനിടയിലൂടെയുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വയനാട് റോഡിലെ ഹെയർപിൻ ബെൻഡാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഹെയർപിൻ ബെൻഡുകളുണ്ട്. കുറച്ച് റിസ്കിയാണ് ഡ്രൈവിംഗ് ഒക്കെ, പക്ഷെ എന്നാലും നല്ല എക്സ്പേർട്ടാണെങ്കിൽ, ഡ്രൈവിംഗിൽ എക്സ്പേർട്ടാണെങ്കിൽ വളരെ രസമാണ് പോകാനൊക്കെ ആയിട്ട്. നമ്മൾ വളരെ മെല്ലെ വണ്ടിയൊക്കെ നിർത്തി പല സ്ഥലങ്ങളിൽ ഇരുന്ന് എൻജോയ് ചെയ്ത് വളരെ മെല്ലെയാണ് ഈ യാത്ര ചെയ്തത്. പിന്നെ ഇത്തരം യാത്രകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഇടുന്ന ഒരു ചാനലാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിത് നിർബന്ധമായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. ഇത്തരം യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുത്തിരിക്കേണ്ട കുറച്ച് ഡിസിഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ അൺവോണ്ടഡ് ആയിട്ടുള്ള അത്ര എമർജൻസി അല്ലാത്ത കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വളരെ എമർജൻസി ആണെന്ന് തോന്നുന്ന കോളുകൾ മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് സെക്കൻഡ് തിങ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഒരിക്കലും നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഓഫീസിലുള്ള പ്രോബ്ലംസ് ഒന്നും ആയിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം സെൽഫ് കൺട്രോൾ റൂൾസൊക്കെ നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഈ യാത്ര ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ യാത്ര പൂർണ്ണമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നമുക്ക് നല്ല രീതിയിൽ ഒരു എന്താണ് സമാധാനം സന്തോഷമൊക്കെ തന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. ഈ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ആൽത്തറയുണ്ട്. ആ ആൽത്തറയുടെ മുമ്പിലായിട്ട് കാണുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ, അത് കണ്ടിട്ടാണ് നമ്മൾ അവിടെ വണ്ടി നിർത്തിയത്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് കണ്ടില്ലേ, ഇതാണതിൻ്റെ വ്യൂ, എന്താ ഭംഗി എന്നറിയാം. ഒരു 7 മണിക്കൊക്കെ നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ കുറേ നേരം നമ്മൾ ഈ ഒരു ആൽത്തറയുടെ അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് നേരം സംസാരിച്ചു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ നമ്മൾ ശരിക്കും നല്ല ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു അവിടെ. അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു, കണ്ടില്ലേ എന്താ അതിൻ്റെ ഒരു ഭംഗിയല്ലേ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സെൽഫ് കൺട്രോളിങ് റൂൾസൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫോളോ ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റും. പ്രസൻറ്റിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഇത്തരം യാത്രകളിൽ നമ്മൾ ഭാവിയിലെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പിറകെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ വിഷമങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ ഇത്തരം യാത്രകൾ വെറുതെയാണ് ചെയ്യുന്നത്, ശരിക്കും വേസ്റ്റായി പോകും. അപ്പം അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ഇത്ര യാത്രകളൊക്കെ നിങ്ങളും ചെയ്യാട്ടോ. ചിത്തുവിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷിനെ കണ്ടോ, നമ്മുടെ ആദ്യത്തെ കാറാണ്, ഓൾട്ടോ LX ആയി. ആൾക്ക് 12 വയസ്സൊക്കെ ആയി, പക്ഷേ അടിപൊളിയാണ്, സ്മാർട്ടാണ്. ഇപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് താമസം, പക്ഷേ എന്നാലും നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയാണ്. തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മൾ പെട്ടെന്ന് കണ്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഈ ഒരു സ്ഥലം കണ്ട ഉടനെ തന്നെ വണ്ടിയൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മൾ അവിടേക്ക് ഇറങ്ങി. കുറേ നേരം ഇരുന്നു, ഒരു എനിക്ക് തോന്നുന്ന ഒരു 3/4 മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ റീൽസൊക്കെ എടുക്കുന്ന കാണാറില്ലേ ഓരോരുത്തരൊക്കെ, അപ്പോൾ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഇത്രയും ഭംഗിയുള്ള സ്ഥലം. അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് റീൽസൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം ഇരുന്നു, കണ്ടില്ലേ ഈ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത്രയും ക്ലിയറായിട്ടുള്ള വെള്ളം. അതായത് മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള പെബിൾസ് വരെ ശരിക്കും നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ സ്നാക്സും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കുറേ നേരം സമയമെടുത്ത് കഴിച്ചു. കണ്ടില്ലേ എന്താ അതിൻ്റെ ഒരു ഭംഗിയില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രകൃതി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇപ്പോൾ സിറ്റിയിൽ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് മാളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കാണാൻ പറ്റും, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത്തരം കാഴ്ചകൾ കാണാനാണ്. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് നിറയെ വയലുകളായിരുന്നു. വയലുകളൊക്കെ നമ്മൾ ഈ നാട്ടിലെത്തുമ്പോൾ മാത്രം നമുക്ക് കാണാൻ പറ്റൂ, എൻജോയ് ചെയ്യാൻ പറ്റൂ. അപ്പം അതും പറഞ്ഞ പോലെ നമുക്ക് വേർഡ്സ് ഇല്ല, അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാനായിട്ട്. കുറേ നേരം ഇതുപോലെ തന്നെ വണ്ടി അവിടെയും പാർക്ക് ചെയ്തിരുന്നു. പിന്നെ എല്ലാ സംഭവങ്ങളും, നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ യാത്രയുടെ അകത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ എടുക്കുക എന്നല്ലാണ്ട് നമ്മൾ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ആ രീതിയിൽ തന്നെ
തന്നെയാണ്. അപ്പം കൂടെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരുനെല്ലി അമ്പലത്തിലാണ് എത്തിയത്. അവിടുന്ന് റൂമെടുത്ത് ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം തിരുനെല്ലി അമ്പലത്തിലേക്ക് വന്നു. വൈകുന്നേരമായി അപ്പോഴത്തേക്കും. അപ്പം വൈകുന്നേരം നമ്മൾ അമ്പലത്തിലെത്തി, പുറത്തുനിന്നൊക്കെ ഒന്ന് തൊഴുതതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ആ ഒരു കാടുണ്ടല്ലോ അമ്പലത്തിനടുത്തുള്ള ഒരു സൈഡിലുള്ള കാടുണ്ടല്ലോ ആ ഭാഗത്തേക്ക് പോയി. അപ്പം അവിടെ ആണ് പിന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തത്. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുപാടൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു സമാധാനം, ഒരു ശാന്തതയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ഒരു എന്താണ് പ്രകൃതിയുടെ ആ ഒരു വന്യതയും ഒക്കെ വരും കൂടെ വരുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, വേർഡ്സ് ഇല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം നമ്മൾ ആ ഒരു കാടിനകത്ത്, ഇപ്പം അത് കാടിനകത്തും ഒരു അമ്പലമുണ്ടല്ലോ, നിങ്ങൾക്ക് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. തിരുനെല്ലി അമ്പലത്തിൻ്റെ ആ ഒരു മെയിൻ അമ്പലം അല്ലാതെ പുറത്ത് ഈ കാടിനുള്ളിലായിട്ടൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോയി പിന്നെ അതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ കുറേ നേരം ഇരുന്നു. ഇപ്പം മെഡിറ്റേറ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ആപ്റ്റായിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് തന്നെ പറയാം. ഈ ഒരു ഏരിയ അത്രയും ഭംഗിയുണ്ട്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ പ്രകൃതിയുടേതായ ശബ്ദങ്ങളുണ്ടല്ലോ, ഈ എന്താ ഒരുപാട് കിളികൾ, അതുപോലെ തന്നെ അണ്ണാരക്കണ്ണൻ, അങ്ങനെയുള്ള ഒരുപാട് സൗണ്ടുകൾ നമുക്കിങ്ങനെ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അപ്പം നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും ഈ തിരുനെല്ലി അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, ബലിയിടുക, അങ്ങനെയുള്ള മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു ലേക്ക് ഉണ്ട്, ഈ പറഞ്ഞ പാപനാശിനി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ചിത്തുവട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ മുങ്ങി നിവർന്നു കഴിഞ്ഞാൽ, ആ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങി നിവർന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ പോകുന്നൊക്കെയാണ് വിശ്വാസം. അപ്പം അവിടെ നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ റൂമൊന്നും കുളിച്ചിട്ടാണ് വന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ളൊരു ബിലീഫൊക്കെ ഉണ്ട് ആളുകൾക്കൊക്കെ. ഈ ഒരു ഭാഗം തന്നെ നോക്കിയേ, നമ്മൾ എന്താണ് കൃത്യമായിട്ട് കല്ലുകളൊക്കെ അടുക്കി വെച്ച് അതിനിടയിലൂടെയാണ് ഈ ഒരു വെള്ളം ആ ഒരു പാപനാശിനിയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. ഈ പാപനാശിനിയുടെ അവിടെയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തിരുനെല്ലി കാടിനകത്ത് തന്നെയുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, പിന്നെ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവിടുത്തെ ഒരു വിശ്വാസമാണ് ഇതുപോലെ നമ്മൾ അവിടെയുള്ള കല്ലുകളിങ്ങനെ മേലെ മേലെ എടുത്ത് വെച്ച് കൊണ്ട് നമ്മളൊരു മനസ്സിലൊരു ആഗ്രഹം വിചാരിക്കുവാണെങ്കിൽ അത് നടക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് തിരുനെല്ലി അമ്പലത്തിലേക്ക് കയറി ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവിടുന്ന് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല, ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഒരു മൂഡായിരുന്നു. അപ്പോൾ അത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ മാത്രം എടുത്തു. അന്ന് നമ്മളവിടെ ദേവസ്വത്തിൻ്റെ റൂമിൽ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. നമ്മൾ അവിടുന്ന് നേരെ പോയത് കുടകിലേക്കാണ്, കൂർഗിലേക്കാണ്. ഇവിടുന്ന് കൂർഗിലേക്ക് പോകാൻ അധികം ദൂരമില്ല, അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് അതും കൂടെ കവർ ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന്. കണ്ടില്ലേ, രാവിലത്തെ സമയമായതുകൊണ്ട് നല്ല മഞ്ഞാണ്, ഭയങ്കര മഞ്ഞായിരുന്നു. റോഡൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞ് കുറച്ചങ്ങ് കുറഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയായി, കണ്ടില്ലേ, രണ്ട് സൈഡും നോക്കി എന്ത് ഭംഗിയാണെന്നല്ലേ. കൂർഗിലേക്ക് പോയ വിശേഷങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആക്കി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്കൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇവിടെ ഐ ബട്ടണിലൊക്കെ കൊടുക്കാം. നിങ്ങൾ എന്തായാലും കാണുക, എന്നിട്ട് നിങ്ങളും ഇതുപോലൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക. നല്ല മനസ്സമാധാനം ശാന്തതയൊക്കെ കിട്ടുന്ന ഒരു ട്രിപ്പായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.